കളമശ്ശേരി സ്ഫോടനം നടന്ന യഹോവ സാക്ഷികളുടെ യോഗത്തിൽ പങ്കെടുത്ത സ്ത്രീയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 27.5 പവൻ സ്വർണവും ഡയമണ്ടും അടങ്ങുന്ന ആഭരണങ്ങൾ കവർന്നു. സ്ഫോടനത്തെ തുടർന്ന് പ്രാർത്ഥനായോഗം പൂർത്തിയാക്കാതെ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷ്ടാവ് വീടിനുള്ളിലുണ്ടെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. യഹോവ സാക്ഷികളുടെ സമ്മേളനം അറിയാവുന്ന ആരോ തന്നെയായിരിക്കുമല്ലോ ഇത്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ ആരെങ്കിലും നടത്തിയെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. കാരണം വി ആർ ഓൾ ഒരു യഹോവയുടെ സാക്ഷി എന്ന് എല്ലാവർക്കും വേണേ പറയാം ഞാനാണ് ആണെന്ന്. ബട്ട് ഇഫ് എ പേഴ്സൺ ഇസ് റിയലി എനിക്കറിയാം ഹി വിൽ നോട്ട് ഓർ ഷീ വിൽ നോട്ട് ഡു ഇറ്റ്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാലും ഐ കാൻ ബിലീവ് ദേ ആർ എ റിയൽ വിറ്റ്നസ്. യഹോവ സാക്ഷികളുടെ കൂട്ടായ്മയിൽ തന്നെയുള്ള ജോർജ് പ്രിൻസ് ആണ് പ്രതി. 10 വർഷമായി ഈ കുടുംബത്തിൽ പ്ലംബർ ജോലികൾ ചെയ്തു വരികയായിരുന്നു. അടിക്കടിയുള്ള വിശ്വാസപരമായ ഉപദേശത്തിൽ പ്രകോപിതനായാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതിയുടെ വിചിത്ര ഭാഷ്യം. യഹോവ സാക്ഷികളിൽപ്പെട്ട ആള് തന്നെയാണ്. എന്താണ് പുള്ളി ഇതിന് മോട്ടീവായിട്ട് പറയുന്നത്? അവർ മുമ്പ് കുറച്ച് ആയി മോഷണം നടന്ന വീട്ടിലെ ആളുമായിട്ട് കുറച്ച് ഇടയ്ക്കെത്തി മുഷിച്ചിട്ടുണ്ടായി. ഇത്തിരി ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പരാതിക്കാരല്ലേ തങ്കം ജെയിംസ്, അവരുടെ ആളത്തിൽ കുറച്ച് മതപരമാർക്ക് ഉപദേശിച്ചു. അതൊന്നും ആൾക്കാർ അത്ര ഇഷ്ടപ്പെട്ടില്ല. ആളെ അവർ ഹ്യൂമിലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അവസ്ഥയായിപ്പോയി. അപ്പോൾ ആ കുറച്ച് പ്രശ്നമുണ്ട്. ഇയാളെ ഒരു കാര്യം ഏൽപ്പിച്ചു, അത് പ്രോപ്പറായിട്ട് അയാൾ ചെയ്തില്ല. അപ്പം ക്യാഷ് കൊടുക്കാൻ നേരത്ത് നീ ക്യാഷ് കൊടുത്തിട്ട് പറഞ്ഞു നീ പാപികളുടെ കൂട്ടത്തിൽ പെടും എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതായത് വാങ്ങിച്ച കാശിന് കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ അവരെ വിശ്വാസ പ്രമാണ പ്രകാരം നിങ്ങൾ പാപികളായി മാറും. അപ്പം കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസാണ് പറയണത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ ഒരു ഞാൻ ചെയ്തിട്ട് എനിക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ എന്നെ ഇങ്ങനെ ശവിക്കാൻ പാടുണ്ടെന്നുള്ള ഒരു ശവിച്ചതുപോലെയൊക്കെ തോന്നിക്കാണും. പ്രതിയുമായി പരാതിക്കാരിയുടെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പും നടത്തി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.